ഹലോ ഹലോ ഫ്രണ്ട്സ്, മൂന്നാം ക്ലാസ് മാത്സ് ഓൺലൈൻ ക്ലാസ് വർക്ക്ഷീറ്റ്. ഇന്നത്തെ ഓൺലൈൻ ക്ലാസ്സിൽ രണ്ട് പ്രവർത്തനങ്ങളാണ് കുട്ടികൾക്ക് ചെയ്യാനായിട്ടുള്ളത്. നമ്മുടെ കുട്ടികളെല്ലാവരും ഓൺലൈൻ ക്ലാസ് നന്നായി കാണുന്നുണ്ടാവുമല്ലോ അല്ലേ. ഇവിടെ ബാബു നീഡ്സ് 12 ബാർസ് ഓഫ് സോപ്പ്, ബാബുവിന് 12 സോപ്പ് വേണം എന്ന ആ പ്രവർത്തനവും 36 എന്ന പ്രവർത്തനവുമാണ് കുട്ടികളോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. അതേപോലെ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. പ്രവർത്തനം: ബാബു നീഡ്സ് 12 ബാർസ് ഓഫ് സോപ്പ്. ഹി ചെക്ക്ഡ് ദ പ്രൈസസ് ഇൻ 2 ഷോപ്സ്. In the first shop, if 3 soaps are bought, 1 is free. But the price of 1 soap is 14 rupees. In the second shop, the price of 1 soap is 12 rupees. From which shop should Babu buy? Why? Babuvine 12 soap venam. Rendu kadagalil vila anveshichu. ആദ്യത്തെ കടയിൽ 3 സോപ്പ് വാങ്ങിയാൽ ഒരെണ്ണം സൗജന്യമാണ്. പക്ഷേ ഒരു സോപ്പിൻ്റെ വില 14 രൂപ. രണ്ടാമത്തെ കടയിൽ ഒരു സോപ്പിൻ്റെ വില 12 രൂപ. ഏതു കടയിൽ നിന്ന് വാങ്ങുന്നതാണ് ബാബുവിന് ആദായകരം? എന്തുകൊണ്ട്? അതാണ് നമ്മുടെ കണക്ക്. ഏത് കടയിലാണ് ലാഭമെന്നാണ് നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ തോന്നുന്നത്? അത് ശരിയാണോ എന്ന് നമുക്കൊന്ന് നോക്കാം. See, Babu needs 12 bars of soap. ബാബുവിനെ 3 സോപ്പ് പോര, 12 സോപ്പുകൾ ആവശ്യമാണ് അല്ലേ. If 3 soaps are bought, 1 is free. So, when Babu buys 9 soaps, he will get 3 soaps free. അപ്പോൾ ടോട്ടൽ 12 സോപ്പായില്ലേ അല്ലേ. ഇനി നമുക്ക് പ്രൈസ് വെച്ച് നോക്കാം. Price of a soap 14 rupees. Price of 9 soaps 14 into 9 126 rupees. Price of 12 soaps 126. In the second shop, price of a soap 12 rupees. Price of 12 soaps, 12 into 12, 144 rupees. Okay? It is profitable for Babu to buy soaps from the first shop. Babu buy 12 soaps, that is 9 plus 3 in 126 rupees, and buy 12 soaps in 144 rupees. Difference between the prices 144 minus 126 is equal to 18 rupees. Babu will buy soaps from the first shop since cost of 12 soaps is 18 rupees less than that in the second shop. Manasilayo? ബാബുവിന് 12 സോപ്പുകൾ ആവശ്യമാണ് അല്ലേ. അപ്പോൾ രണ്ട് കടയിലെയും 12 സോപ്പുകളുടെ വില നമ്മൾ കണ്ടുപിടിക്കണം. ഇവയിൽ ഏതു കടയിലാണോ വില കുറവ് അവിടെ നിന്നാണ് നമ്മൾ സോപ്പ് വാങ്ങേണ്ടത്. ഒന്നാമത്തെ കടയിൽ 3 സോപ്പിന് 1 സോപ്പ് സൗജന്യമാണ്, അപ്പോൾ 4 സോപ്പായി. 6 സോപ്പിന് 2 സോപ്പ് സൗജന്യമാണ്, അപ്പോൾ ആകെ 8 സോപ്പായി. 9 സോപ്പിന് 3 സോപ്പ് സൗജന്യമാണ്, അപ്പോൾ ആകെ 12 സോപ്പായി. ഇപ്പോൾ ബാബുവിന് ആവശ്യമായ സോപ്പായി. 9 സോപ്പ് വാങ്ങിയാൽ മതി അല്ലേ. അപ്പോൾ ബാബുവിന് 12 സോപ്പാണ് വേണ്ടത്. 9 സോപ്പ് വില കൊടുത്ത് വാങ്ങുമ്പോൾ 3 ഫ്രീ ആണ്. അപ്പോൾ ഒരു സോപ്പിൻ്റെ വില 14 രൂപ. അപ്പോൾ 9 സോപ്പുകളുടെ വില 14 ഗുണിക്കണം 9 126 രൂപ. 12 സോപ്പുകൾക്ക് ആകെ എത്ര രൂപയാണ് കൊടുക്കേണ്ടത്? 126 രൂപ. രണ്ടാമത്തെ കടയിൽ ഒരു സോപ്പിൻ്റെ വില 12 രൂപയാണ്.
പന്ത്രണ്ട് സോപ്പുകളും വില കൊടുത്ത് തന്നെ വാങ്ങണം, ഫ്രീ ഇല്ലല്ലോ. അപ്പോൾ പന്ത്രണ്ട് സോപ്പുകളുടെ വില 12 × 12, അതായത് 144. അപ്പോൾ ആദ്യത്തെ കടയിൽ നിന്നല്ലേ ബാബുവിന് ലാഭം. 126 രൂപയ്ക്ക് 12 സോപ്പ് കിട്ടും. അവിടെ കൊടുക്കേണ്ട വില കുറവാണ്. എത്ര കുറവാണെന്ന് അറിയാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 144-ൽ നിന്ന് 126 കുറച്ച് നോക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് 18 രൂപ ലാഭമാണ്. മനസ്സിലായോ? ഓക്കേ, അടുത്തത് 36 എന്ന കണക്കാണ്. അപ്പോൾ എന്താണ്? ഫിൽ ഇൻ ദ ക്രോസ് ബിലോ സോ ദാറ്റ് ദ പ്രൊഡക്റ്റ് ഓഫ് നമ്പേഴ്സ് ഇൻ ഈച്ച് ലൈൻ ഈസ് 36. ഒരു വരിയിലെ 3 സംഖ്യകൾ ഗുണിച്ചാൽ 36 കിട്ടണം. നടുവിലുള്ള സംഖ്യ 3 ആയാൽ മറ്റു സംഖ്യകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്താമോ? നടുവിലത്തെ സംഖ്യ പറഞ്ഞിട്ടുണ്ട്, 3. ഇനി ഏതൊക്കെ സംഖ്യ തമ്മിൽ ഗുണിച്ചാലാണ് 3-ൻ്റെ കൂടെ ഏതൊക്കെ ഗുണിച്ചാൽ 36 കിട്ടും എന്ന് നമ്മൾ കണ്ടെത്തണം. അപ്പോൾ 3-ൻ്റെ കൂടെ 2 ഗുണിക്കുകയാണെങ്കിൽ 2 × 3 = 6. 6-ൻ്റെ കൂടെ ഏത് ഗുണിച്ചാലാണ് 36 കിട്ടുക? 6 × 6 = 36. അപ്പോൾ 2 × 6 2 ഭാഗത്തായിട്ട് ഇടുക. മറ്റേ ഭാഗത്തായിട്ട് 1-ഉം 12-ഉം ഇട്ടാലും ഇതേപോലെ തന്നെ 36 കിട്ടും. മനസ്സിലായോ? ഇനി വേറൊരു തരത്തിലും നമുക്ക് ഇത് കാണാം. 4-ഉം 3-ഉം ഇട്ട കഴിഞ്ഞാൽ 4-ഉം 3-ഉം ഇട്ട് കഴിഞ്ഞാൽ 4-3 = 12, 12-3 = 36. ഇതേപോലെ 1-ഉം 12-ഉം ഇട്ട് കഴിഞ്ഞാലും 1-3 = 3, 3-12 = 36. മനസ്സിലായോ? ഇതേമാതിരി നിങ്ങൾ ഇപ്പോൾ 2 ആണെങ്കിൽ എങ്ങനെയാണ് എന്നുകൂടി നമുക്കൊന്ന് നോക്കാം. നടുവിലെ സംഖ്യ 2 ആണെങ്കിൽ എങ്ങനെയായിരിക്കും? അപ്പോൾ നമ്മൾ 2-ൻ്റെ സ്ഥാനത്ത് 3 ഇടണം, ഇപ്പുറത്ത് 6 തന്നെ ഇടണം. നോക്കൂ, അതായി. പിന്നെ 2 ആണെങ്കിൽ 18 ആണ് ഇപ്പുറത്ത് വരേണ്ടത്. 12 പോരാ, 18 × 2 = 36. പിന്നെ 1 കൊണ്ട് ഗുണിക്കുമ്പോൾ മാറ്റമൊന്നും വരില്ല. അപ്പോൾ 18-ഉം 1-ഉം ഇടുക. ഇതേപോലെ നിങ്ങൾ മനസ്സിലാക്കുക, മറ്റൊന്ന് കൂടിയുണ്ട്. ഈ 18-ഉം 1-ഉം ഇടുന്നതിന് പകരം 9-ഉം 2-ഉം വേണമെങ്കിൽ ഇടാം. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ 3-ഉം 6-ഉം പിന്നെ അത് തന്നെയാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും മലയാളം മീഡിയവും ഇംഗ്ലീഷ് മീഡിയവും ഈ 36 ചെയ്തത് എങ്ങനെയാണെന്നൊന്ന് നോക്കുന്നത് നിങ്ങൾക്ക് നന്നായിരിക്കും. ഓക്കേ.